ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഇതുപോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ടിക്ടാക്കാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതാണ് മൂന്ന് വ്യത്യസ്ത കളറിൽ മൂന്ന് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലത്തെ ക്ലിപ്പ് മൂന്നെണ്ണം പല ടൈപ്പ് ഫ്ലവറിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ ഇതുപോലെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ അത് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കുറേ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അയൺ ബോക്സിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലിറ്ററുള്ള ഒരു ഭാഗം ആണ് ഇപ്പോൾ ചൂടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചൂടായതിനു ശേഷം പെട്ടെന്ന് താഴേക്ക് വീഴുമ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ പൊള്ളാണ്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസിയാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ഞാൻ ജസ്റ്റ് മറ്റേ സൈഡായിട്ടാണ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്ലിറ്റർ വെച്ച ഭാഗം തന്നെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ B7000 ഗ്ലൂ ഒക്കെ ഉപയോഗിക്കാം. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ സെൻറ്ററിൽ ഒരു ബീഡും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഗോൾഡൻ കളർ ബീഡ് വെച്ചിട്ടാണ് മൂന്ന് ഫ്ലവറും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളർ ചെറിയൊരു ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അലിഗേറ്ററിലും ഒക്കെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ടിക്ടാക്കിലാണ്. എന്നോട് ടിക്ടാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലവറിനെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലോണം നല്ല രീതിക്ക് അതൊന്ന് ഒട്ടിക്കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ടിക്ടാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടിക്ടാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്തെടുത്ത രണ്ടെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൂന്നെണ്ണമാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണിത്. അപ്പോൾ ബാക്കി ചെയ്തെടുത്തത് കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വൈറ്റും പിന്നെ ഗ്രീൻ കളറിലുമാണ് ബാക്കി രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.